തൊടുപുഴയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഡോക്ടറെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജി ഡോക്ടറായ രാജാണ് അറസ്റ്റിലായത്. ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് യുവതിയിൽ നിന്നും ഡോക്ടർ കൈക്കൂലി ആവശ്യപ്പെട്ടത്. വിവരങ്ങളുമായി രതീഷ് കൃഷ്ണ ചേരുന്നു. രതീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? തൊടുപുഴയിലെ ജില്ലാ ആശുപത്രി ഗൈനക്കോളജിസ്റ്റ് വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് മായാരാജാണ് ഇന്ന് വിജിലൻസിന്റെ പിടിയിലായത്. ഇക്കഴിഞ്ഞ 16-ാം തീയതിയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. 16-ാം തീയതി ഇതിന് തൊടുപുഴയ്ക്ക് സമീപത്തുള്ള ഒരു യുവാവും യുവതിയും യുവതിയുടെ ഗർഭപാത്രം നീക്കം ചെയ്യണം, ഭാര്യ ഭർത്താവാണ്, അവർ ഗർഭപാത്രം നീക്കം ചെയ്യണമെന്ന ആവശ്യമായിട്ട് ജില്ലാ ആശുപത്രിയിൽ വന്നു. എന്നാൽ വീട്ടിൽ വന്ന് കാണുവാൻ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് 16-ാം തീയതി ഈ ഭാര്യയും ഭർത്താവും ഈ ഡോക്ടറുടെ മായാരാജന്റെ ഇവിടുന്ന് 30 കിലോമീറ്റർ ആയുള്ള പാലക്കുഴിയിലുള്ള വീട്ടിലെത്തി കണ്ടു. അവിടെ ചെന്നപ്പോൾ ശസ്ത്രക്രിയ വേണ്ടിവരും എന്ന് പറഞ്ഞു. ശസ്ത്രക്രിയക്ക് നടത്താൻ വേണ്ടി 500 രൂപ ഇവരുടെ ഒരു ഫീസ് എന്ന നിലയിൽ ഇവരുടെ അന്ന് തന്നെ ഈടാക്കിയിരുന്നു. ഇതിനുശേഷം ഈ 19-ാം തീയതി ജില്ലാ ആശുപത്രിയിലെ ശസ്ത്രക്രിയ നടത്തി ഗർഭപാത്രം നീക്കം ചെയ്തു. ഇതിനുശേഷമാണ് ഈ കൈക്കൂലിയുടെ വലിയ ഇപ്പൊ നിലവിൽ സംഭവ വികാസത്തിന് അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത്. ഈ തുടർ ചികിത്സ നൽകണമെങ്കിൽ, ഭാര്യയ്ക്ക് തുടർ ചികിത്സ നൽകണമെങ്കിൽ ഈ 5,000 രൂപ കൈക്കൂലി വേണമെന്ന് ഈ ഭർത്താവിനോട് ഈ ഡോക്ടർ ആവശ്യപ്പെട്ടു. പ്രാവശ്യം കുറച്ച് തുക കുറച്ച് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഈ ഡോക്ടർ അതിന് വഴങ്ങിയില്ല. ഒടുവിൽ സഹികേട്ട ഈ ഭർത്താവ് ഇവിടെയുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. വിജിലൻസ് ഉദ്യോഗസ്ഥർ നൽകിയ പണവുമായി ഇന്ന് വൈകിട്ടോടെ ഈ ഡോക്ടറുടെ പാലക്കുഴയിലുള്ള വീട്ടിലെത്തി പണം കൈമാറുന്നതിനിടെയാണ് നിരീക്ഷണം നടത്തിയിരുന്ന വിജിലൻസ് സംഘം വീട്ടിലേക്ക് എത്തുകയും ഈ ഡോക്ടറെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അറസ്റ്റ് ചെയ്ത ഡോക്ടറെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൂവാറ്റുപുഴയിലെ ജില്ലാ ആശുപത്രിയിലേക്കാണ് നിലവിൽ കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ നിന്ന് മുട്ടത്തുള്ള ജില്ലാ വിജിലൻസ് ഓഫീസിൽ എത്തിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇതിനുശേഷം നാളെ മൂവാറ്റുപുഴയിലെ തന്നെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. രതീഷ്, അതോടൊപ്പം തന്നെ ഡോക്ടർക്കെതിരെ ഇതിനു മുമ്പും ഇത്തരത്തിൽ പരാതികൾ അത്തരത്തിൽ വ്യാപകമായി ഉയർന്നിട്ടുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? ഈ മായാരാജിനെതിരെ ഗൈനക്കോളജി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഇതിനു മുമ്പും ഉയർന്നിരുന്നു. എന്നാൽ ഇതുവരെ പിടിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത്തരം പരാതികൾ പറയുമ്പോൾ തന്നെ ഇതിന് ഏജന്റുമാരുൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഈ ഇത്തരത്തിൽ പരാതിയുമായി പുറത്തെത്തുന്നവർ പറയുന്നത്. എന്നാൽ പണം വാങ്ങിയ ശേഷം ഈ ഏജന്റുമാർ, അതായത് ഡോക്ടർ മറ്റും നേരിട്ട് വാങ്ങാതെ മറ്റ് ഏജന്റുമാരെ കൊണ്ട് അത് അവിടെയുള്ള താൽക്കാലിക ജീവനക്കാരാണെന്നും ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വിജിലൻസ് അധികൃതർ പരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ ഏതാനും നാളുകളായി വിജിലൻസിന്റെ നിരീക്ഷണത്തിൽ ായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. രതീഷ്, അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള മറുപടി ഈ വിഷയത്തിൽ ലഭ്യമായിട്ടുണ്ടോ? ആശുപത്രി അധികൃതർ ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ പ്രതികരണം നടത്തിയിട്ടില്ല. എന്നാൽ ഡോക്ടർക്ക് അനുകൂലമായ രീതിയിലും സംസാരിച്ചിട്ടില്ല. കാരണം മുതിർന്ന ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാര് ഇക്കാര്യത്തിൽ ആശുപത്രി അധികൃതർ ഇക്കാര്യത്തിൽ ഇവരെ വാൻ ചെയ്തതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന ചെറിയ സൂചന. എന്നാൽ അവരത് വിട്ടു പറയുന്നില്ല. പക്ഷേ ഈ ഡോക്ടറുടെ ഈ പ്രവൃത്തി ഡോക്ടറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിക്കുന്ന തരത്തിൽ പോലും പറയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട്. ഡോക്ടറെ ന്യായീകരിക്കാനായിട്ട് ഇതുവരെ ആശുപത്രി അധികൃതർ ആരും എത്തിയിട്ടില്ല. ഇക്കാര്യത്തിൽ നാളെ കൂടുതൽ പ്രതികരിക്കും എന്നാണ് നിലവിൽ ആശുപത്രി അധികൃതർ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. രതീഷ്, അതോടൊപ്പം തന്നെ ഈ ഇരയാക്കപ്പെട്ടവർ അല്ലെങ്കിൽ കൈക്കൂലി ആവശ്യപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഈ 5,000 രൂപ മാത്രമാണ് അല്ലെങ്കിൽ വേതരത്തിൽ ഇതിൽ പ്രകോപനം അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് റിപ്പോർട്ടുകളുണ്ടോ? പണം 5,000 രൂപയാണ് നിലയിൽ ആദ്യഘട്ടം ഫീസ് എന്ന നിലയിൽ ഇവരുടെ കയ്യിൽ നിന്ന് 500 രൂപ വാങ്ങി. അതിനുശേഷം ഈ ശസ്ത്രക്രിയ നടത്തി. ശസ്ത്രക്രിയ നടത്തിയതിന് ശേഷമാണ് ഈ 5,000 രൂപ ആവശ്യപ്പെട്ടത്. ഒരു ആശാരി തൊഴിലാളിയായിട്ടുള്ള യുവാവാണ് ഈ ഭാര്യയുമായി ചികിത്സയ്ക്ക് എത്തിയത്. സാമ്പത്തികമായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം ഈ ഡോക്ടറോട് പറഞ്ഞിരുന്നുവെങ്കിലും ഞാൻ ചികിത്സ നൽകിയതല്ലേ, അതിനുശേഷം എനിക്ക് ബാക്കി ചികിത്സ തുടർ ചികിത്സ നടത്തണമെങ്കിൽ കൈക്കൂലി ഈ 5,000 രൂപ തന്നെ കൃത്യമായി കിട്ടണമെന്ന് കർശനമായി ആവശ്യപ്പെട്ടു എന്നാണ് ആ യുവാവ് ഇപ്പോൾ നിലവിൽ പറയുന്നത്. അതോടൊപ്പം ഈ സംഭവ വികാസത്തിന് ശേഷം ഈ അറസ്റ്റിലായതിനു ശേഷം ഇപ്പോഴും ഈ യുവാവിന്റെ ഈ ഗർഭപാത്രം നീക്കം ചെയ്യപ്പെട്ട ഈ യുവതി നിലവിൽ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്, ഗൈനക്കോളജി വിഭാഗത്തിൽ തുടരുകയാണ്. ഈ ഗൈനക്കോളജി വിഭാഗത്തിനുള്ളിൽ കഴിയുന്ന ഈ സ്ത്രീയെ അവിടെയുള്ള ഒരു സെക്യൂരിറ്റി ജീവനക്കാരുണ്ട്, അദ്ദേഹം ഭീഷണി പെടുത്തതായിട്ട് ഇപ്പോൾ ഒരു പരാതി ഉയരുന്നുണ്ട്. അതായത് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല. ഗൈനക്കോളജി വിഭാഗത്തിനുള്ളിലാണ് ആ സ്ത്രീ ഉള്ളതെന്ന് അവരുടെ പ്രതികരണവും മറ്റു കാര്യങ്ങളോ തേടാനായിട്ടില്ല. എന്തായാലും അവരുടെ ഭർത്താവ് ഇക്കാര്യത്തിൽ പരാതി നൽകുന്നത് തന്നെയാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. തൊടുപുഴയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഡോക്ടറെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. ജില്ലാശുപത്രിയിലെ ഗൈനക്കോളജി ഡോക്ടറായ മായാരാജാണ് അറസ്റ്റിലായത്.